അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അള്ളാഹുവിൻ്റെ കുതിരത്ത് അത്ഭുതമാണ് ഫിറൗൻ്റെ കല്യാണം നമ്മൾ ആലോചിക്കേണ്ടതാണ് ഫിറൗവിൻ്റെ കല്യാണം കഴിയാൻ സാധാരണ നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒരു ബ്രോക്കർ ആവശ്യമാണല്ലോ ഫിർ കല്യാണത്തിന് ബ്രോക്കറായി വന്നത് ജിബ്രിയിലാണ് മനുഷ്യരൂപത്തിൽ വരുന്നു ഫിറാവിനുമായി സംസാരിക്കുന്നു ഫിറാവിനോട് കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ വീണ്ടും ഒരു കല്യാണം കഴിച്ചാലെന്തേ നിങ്ങൾക്കിപ്പോഴുള്ള ആ ഭാര്യയിൽ മക്കളെല്ലാം വെള്ളപ്പാട് രോഗികളാണ് ആ മക്കളാണല്ലോ അപ്പം നിങ്ങൾക്ക് നല്ലൊരു ആണുകുഞ്ഞുണ്ടെങ്കിൽ അനന്തര അവകാശിയായി ഒരാളുണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്ന് ചിബിരിയിൽ വന്ന് സംസാരിക്കുന്നു അത് മുഖാന്തരം ഇനി എവിടെ നിന്നാണ് കല്യാണം കഴിക്കേണ്ടതെന്നുള്ള തീരുമാനത്തിലെത്തുന്നു അവസാനം പെണ്ണ് കണ്ടെത്തുന്നതും ഒക്കെ ജിബിരിയിലാണ് ആ സമയത്താണ് അവിടെ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നത് ഇസ്രായേൽ പ്രസവിക്കുന്ന കുട്ടി തൻ്റെ നാശത്തിന് കാരണമാകുമെന്നാണ് ആ സമയത്താണ് അവൻ്റെ പട്ടാളം ഇസ്രായേൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെ കൊല ചെയ്തു കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ബഹുമാനപ്പെട്ട മൂസ നബി അലി ഇലാമിന് ഗർഭിണിയായിരിക്കുന്നത് മൂസാ നബി ആൺകുഞ്ഞാണ് മൂസാ നബി അലി ഇലാമിനെ രക്ഷപ്പെടുത്താൻ കാരണം ആൺകുഞ്ഞ് പ്രസവിച്ചെന്നറിഞ്ഞാൽ ഉടനെ പോയി അവരെ കൊല്ലും വിസമ്മതിക്കുകയാണെങ്കിൽ അവരെ ഉമ്മയെ കൊല്ലും ഇത്രയുള്ള ക്രൂരമായ ഒരവസ്ഥയാണ് അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ അസിയ ബിവി എന്ന സുന്ദരിയായ ഫിറാവൂനെ കല്യാണം കഴിക്കാൻ ആ ഒരു ഒരുക്കത്തിൽ ആസിയ ബി വിസമ്മതിക്കുന്നു കാരണം ഞാനാണ് ദൈവമെന്ന് പറഞ്ഞിരിക്കുന്ന റബ്ബുക്കുമല്ല അല്ല ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവമെന്ന് ദൈവത്തെ കല്യാണം കടിക്കാൻ ആസിയ സമ്മതിക്കുന്നില്ല പിന്നെ നിർബന്ധപ്രകാരമാണ് ആരാണ് ആസിയ ബിവി റലി അള്ളാഹു ആസിയ ബി നാളെ പരലോകത്ത് അള്ളാഹു നാളെ ജന്നാത്തുൽ ഫിറുദോസിൽ അള്ളാഹുവിൻ്റെ റസുൽ സൽ അള്ളാഹു അലൈഹി വസ്ലാം തങ്ങളുടെ മനവാട്ടിയായി വരുന്നത് ആ ആസിയ ബി ഫിറാവുൻ ഫിർ കല്യാണം കടിക്കാൻ പോകുന്നത് വിവാഹം നടക്കുന്നു അവർക്ക് രണ്ടു പേർക്കും ആ വിവാഹം നിർബന്ധപൂർവം ആണ് നടക്കുന്നത് ആ സമയത്താണ് പട്ടാളത്തിനെല്ലാം ലീവ് കൊടുക്കുന്നത് അപ്പോൾ ആൺകുഞ്ഞുങ്ങളെ ഒരുക്കിയ പട്ടാളം ആ കല്യാണത്തിൻ്റെ ആ ദിവസത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ തൻ്റെ ഉമ്മ പ്രസവിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ഒരു കുതിർത്താണ് ആ സമയത്ത് പട്ടാളമെല്ലാം ഒഴിവാണ് ആ സമയത്ത് നേരെ കല്യാണം വീട്ടിലാണ് വലിയ സദ്യം ഒരുക്കിക്കൊണ്ടുള്ള ആ നിക്കാഹ് കഴിയുന്നു അന്ന് രാത്രി ആദ്യം രാത്രി ഫിറൌൻ സുന്ദരിയായ സുമുഖിയായ നല്ല കാണാൻ ഭംഗിയുള്ള ബി ആസിയ ബി ബി റതി ആസിയ അസിയ വിവാഹം കഴിക്കാൻ വേണ്ടി കഴിച്ചു ആദ്യ രാത്രി മണിയറയിലേക്ക് വളരെ ആഗ്രഹത്തോടു കൂടി തൻ്റെ വികാരവുമായി അസിയാ ബിറിയ ബി വി റിയുള്ള മൻഹയുടെ അരികിലെത്തുമ്പോൾ അവിടെയുണ്ട് ബഹുമാനപ്പെട്ട മീഖായിൽ അലീസ്ലാം ഫിർ എത്തിയ ഉടനെ പെട്ടെന്നൊരു ശബ്ദം മീഖായിൽ അവിടെ ഉണ്ടാക്കുന്നു ആ ശബ്ദത്തോടു കൂടി ഫിർ അവൻ്റെ വികാരം നഷ്ടപ്പെട്ടു പോകുന്നു പിന്നെ അതിൻ്റെ ശേഷം ഫിർ അവൻ ഭാര്യയുമായി അവനിക്ക് ദാമ്പത്യ ജീവിതത്തിലേർപ്പെടാൻ അവനെ കൊണ്ട് സാധിച്ചിട്ടേയില്ല അതോടുകൂടി അവൻ്റെ വികാരം നഷ്ടപ്പെട്ടു പിന്നെ തൻ്റെ കഴിവില്ലായ്മ വല്ലാത്ത ആ വിഷമവും ബുദ്ധിമുട്ടാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് അങ്ങനെ അവൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മൂസനബി അലി ഇസ്സലാമിനെ കടലിൽ നിന്ന് ആസിയാ ബീവിയുടെ വിയുടെ കയ്യിൽ എത്തുന്നത് ആസിയ ബി കുഞ്ഞുമായി ഫിറാവിൻ്റെ അരികിൽ പോകുന്നു പോയി പറയുന്നു നിങ്ങൾ അശക്തനാണ് നിങ്ങൾക്ക് പ്രാപിക്കാനുള്ള കഴിവില്ല നമുക്കൊരു ആൺകുഞ്ഞ് വേണം ഇതാ നമുക്ക് നമുക്കല്ലാഹു നമുക്കൊരു ആൺകുഞ്ഞ് കിട്ടിയിരിക്കുന്നു ഈ ആൺകുഞ്ഞ് നമുക്ക് പോറ്റിയാൽ എന്തേ ആൺകുഞ്ഞ് വന്ന് ഫിറാവിൻ്റെ താടി പിടിക്കുന്നു ആ സമയത്ത് തന്നെ ഫിറാവുൻ പറയുന്നു ഈ ആ മകനായിരിക്കും എൻ്റെ നാശത്തിന് കാരണം അങ്ങനെ മകനെ പരിശോധിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കഷ്ണവും മറ്റൊരു സ്ഥലത്ത് സ്വർണവും ഇട്ട് അതിനെ പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മൂസ നബി അലൈ ഇസ്സലാം എന്ന് പറയുന്ന ഈ കുഞ്ഞ് മൂസ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പേരല്ല മൂസ എന്നുള്ളത് ഒരു നാടിൻ്റെ പേരാണ് മൂസ എന്ന് പേര് വരാൻ ഏറ്റവും വലിയ കാരണം ഒരു കുഞ്ഞിക്ക് പേരിടുന്ന ആൾ നല്ല ആളായിരിക്കണം എന്നെങ്കിൽ ആ കുഞ്ഞ് നല്ല കുഞ്ഞാവുകയുള്ളു അപ്പം ഈ കുഞ്ഞിന് എന്താ പേരിടുക എന്നുള്ള വിഷയത്തിൽ തർക്കമാകുമ്പോൾ ആസിയ റിയുള്ളവൻ ആ പറഞ്ഞു കുഞ്ഞിന് നിങ്ങൾ തന്നെ ഒരു നല്ലൊരു പേര് വെക്കണമെന്ന് ആ പേര് വെക്കാൻ വേണ്ടി വാ തുറക്കുമ്പോഴാണ് ചിബിറിയിൽ അലി ഇസ്സലാം ഫിറാവിൻ്റെ വായ ആ സമയത്താണ് ആസിയ ബി പേര് വെക്കുന്നത് ആസിയ പറയുന്നു നമുക്ക് എവിടെ നിന്നായി കുഞ്ഞ് കിട്ടിയത് മൂസ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുഞ്ഞ് കിട്ടുന്നത് ആ കുഞ്ഞ് കിട്ടിയ അതേ സ്ഥലത്തെ അതേ പേരാണ് വെക്കുന്നത് അങ്ങനെയാണ് മൂസ എന്ന് മൂസ നബി അലി ഇസ്സലാമിനേക്ക് പേര് വന്നത് അതൊരു സ്ഥലത്തിൻ്റെ പേരാണ് അങ്ങനെയാണ് മഹാരാജന്മാർ വെക്കുന്ന ഓരോ പേരുകൾക്ക് അതിൻ്റേതായ മഹത്വവും പ്രാധാന്യവുമുണ്ട് ഏതെങ്കിലും ഒരു പേര് വെക്കുന്ന ആൾ ഏറ്റവും നല്ല വ്യക്തിയാകുമ്പോൾ ആ കുഞ്ഞ് നല്ല കുഞ്ഞാക്കാൻ അതൊരു കാരണമായിരിക്കും അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മൂസ നബി അലി മൂസ നബിക്ക് അങ്ങനെ മൂസ എന്ന് പേര് വരുന്നത് ഒരു ദിവസം പോലും ആസിയ ബി ബി അലിയല്ലാൻ പ്രാപിക്കാൻ മൂസ നബി അലി അലീസ് മൂസ ഇത് ഫിറ സാധിച്ചില്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ കുതിരത്താണ് അസിയ ബീബിയെ സ്വർഗത്തിൽ വെച്ച് കല്യാണം കഴിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസല്ലം തങ്ങൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ കുതിരത്താണ് ലോകത്ത് നടക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ കുതിരത്താണ് ഞാൻ പല വിഷയത്തിനും വല്ലാത്ത ടെൻഷൻ അടിച്ചുകൊണ്ട് പല ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് നൽകുന്നതിന് തടയുന്നവല്ല തടഞ്ഞതിന് നൽകാൻ ഒരാൾക്കും സാധ്യമല്ല നമസ്കാരത്തിൻ്റെ ശേഷം അല്ലാമോ അല്ല മാനി അലിമാഅ അവ തീത്ത അല്ല മൂത്തി അലിമ അനാത്ത് സാധാരണ പറയാറുണ്ട് എന്നിട്ട് പോലും നാം പലർക്കും പാറ വെക്കാനും പലതും ചെയ്യാൻ നോക്കാനുണ്ട് എന്ത് ചെയ്താലും എന്ത് വെച്ചാലും അള്ളാഹുവിൻ്റെ കുതിരത്താണ് ഈ രോഗത്ത് നടക്കുന്നത് നോക്കൂ ഈ യമുസ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ വല്ലാത്ത ഒരു പാഠമുണ്ട് അള്ളാഹു റുബുസ് വഹാന ഉത്താല നമ്മുടെ വിവാഹം ജീവിതത്തിൽ സന്തോഷം ഖൈറും റാഹത്തുമല്ലാതെ നൽകി അനുഗ്രഹിക്കട്ടെ അസലാ അയേക്കും വരഹമുല്ലാ വരക്കാത്തൂ